പെരുന്നാളുണ്ട് നമുക്ക് ബിരിയാണി വെക്കാൻ പോവാം കേട്ടോ ബീഫ് ബിരിയാണിയാണ് വെക്കണത് ഞാമൻ പള്ളി പോയേക്കാണ് പള്ളി പോയി വന്നിട്ട് കഴിച്ചാൽ കേട്ടോ പള്ളി പോകാൻ നേരത്ത് ഭയങ്കര തിരക്കാണല്ലോ ആ തിരക്കിൽ വേഗം പോയതാ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ അപ്പോഴേക്കും ഞാൻ വേഗം ബിരിയാണി എങ്ങനെ ആക്കി വെക്കാൻ നോക്കും രാവിലെ തന്നെ അപ്പോൾ പിന്നെ നമുക്ക് പണി കുറയുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോകാണ്ടെങ്കിലും ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ട് പോയാൽ നമുക്ക് എളുപ്പത്തിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട അപ്പം അങ്ങനെ വിചാരിച്ചു ഞാൻ സവാള ചോപ്പ് ചെയ്തിട്ടിരിക്കാം അപ്പോൾ നിയമൻ ഇപ്പോൾ പുറത്തേക്ക് പള്ളിയിലേക്ക് പോകാൻ കേട്ടോ അതായത് ഇപ്പോൾ അറിവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അറക്കണയൊക്കെ കാണാൻ വേണ്ടി വീണ്ടും അവൻ പള്ളിയിലേക്ക് പോവാണ് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പിയുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന് പോണേ കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി ആ പള്ളിയിലാണ് പോണത് അത് കഴിഞ്ഞ് ഇക്കാട ഖബറിൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് പിന്നെ ഇനി അവൻ വരുള്ളൂ ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നിൽക്കണ കാരണം ഒരു സന്തോഷമാണ് കാരണം അറക്കണ സമയത്തും ഒക്കെ ഒന്ന് മഴയില്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ വളരെയധികം ഇതാണല്ലോ അപ്പം ഞാൻ എന്താ ബിരിയാണി തയ്യാറാക്കാണ് അതിൻ്റെ കൂടെ തന്നെ സേമിയ പായസം ഉണ്ടോ ഞാൻ ഈ പ്രാവശ്യം വെക്കണേ അപ്പോൾ അതും കൂടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി രണ്ടും എല്ലാം കൂടി ഒറ്റടിക്ക് തന്നെ അവിടെ റെഡി ആവുകയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ നമുക്ക് ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കാനും പറ്റേയില്ല അപ്പോൾ ഇതാ പായസമൊക്കെ ഇവിടെ റെഡിയായി ബിരിയാണിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇടാണ് കേട്ടോ സവാളയൊക്കെ മുരിച്ചിടൂലേ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഉമ്മച്ചിടിയ അടുത്തും എല്ലായിടത്തും പോകണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോകണമെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ 10 മണി 10:45 ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എല്ലാം റെഡിയായി റെഡിയായിക്കൊണ്ട് ഇനി നമ്മൾ അവിടെ പോകണം കാഴ്ചയും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ നൈറ്റിയൊക്കെ ഇട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇനി അപ്പോൾ നമ്മളുടെ വീട്ടിലെല്ലാം ക്ലിയറായിട്ടോ അപ്പോൾ അടിക്കലും തുടക്കലും അങ്ങനെ ഇപ്പോൾ ഫുഡും എല്ലാം റെഡിയായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഉമ്മച്ചിരി അടുത്തേക്കൊക്കെ പോണത് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ നെയ്റ്റിയും എല്ലാവരും ഡ്രസ്സും കാണിച്ചു തരാം ആ നിസാമോളുടെ ഡ്രസ്സ് കേട്ടോ ടോപ്പ് എടുത്തെന്ന് പറഞ്ഞില്ലേ ലോങ് ടോപ്പ് മൊത്തം പളപളാ തിളക്കും ഇയാടെ ഷർട്ട് ഷർട്ട് എടുത്തെന്ന് പറഞ്ഞത് ഇതാണ് പുള്ളി തന്നെ പോയി പുള്ളിക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് വന്നതാണ് ഇനി ഉമ്മാടെ ഇനി ഉമ്മാടത് ഉമ്മാടതേ ഇതാണ് ഉമ്മയുടെ നെയ്റ്റ് വെട്ടില്ലേ ആ ഇതാട്ടോ ഉമ്മയുടെ ഡ്രസ്സ് ഉമ്മയുടെ നെയ്റ്റ് ഷോള് ഷോള് പുതിയതല്ല കേട്ടോ നെയ്റ്റ് ഇന്നലെ വാങ്ങിച്ചതാണ് ഷോള് ഉമ്മയുടെ കയ്യിലുണ്ടായതാണ് പിന്നെ അതാ ഉമ്മ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് മൈലാഞ്ചി കാണിച്ചമ്മ നിസാമോളാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആള് മൈലാഞ്ചി ഈ കയ്യിലോ പെട്ടെ വള്ളിയും പൂവാണ് അതാണ് ഇത് കുഴപ്പമില്ല അങ്ങനെ നിസാടാ കാണിച്ചേരി മൈലാഞ്ചി ചുമന്നത് ആ ഇതും വള്ളിയും പൂവെന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ മകൾ വള്ളി മുമ്പൊക്കെയാണ് ഇഷ്ടമായത് കേട്ടാ ഇടക്കിടക്ക് വിട്ട് കളയണം മറച്ചിരുന്നത് ഇഷ്ടമല്ല ഇടക്കിടക്ക് ഗ്യാപ്പ് വേണം
ഇലയും പൂവൊക്കെ വേണം. അതാണ് നല്ലത്. അങ്ങനെ അപ്പൊ ഇനി ഞങ്ങള് മുച്ചിര ഇക്കാട് മുച്ചിരയിലത്തും ചേർത്തിനെ കാണാനും ഒക്കെ പോവാണ്. അപ്പൊ ഇനി ആ കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞങ്ങള് ഷൈലാടെ വീട്ടിൽ വന്നേക്കാം കേട്ടോ. ഷൈലാടെ അടുത്ത് വന്ന് ഈ ദൂമ്പാറക്കൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് ന്യൂമിച്ചിരി എടുത്തിട്ടൊക്കെ പോണത് കേട്ടോ. അപ്പൊ ഷൈലായും പിള്ളേരും മോനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഓരോ വീട്ടിലും എന്റെ ഊണൊക്കെ കഴിഞ്ഞ് ദഹ്നിയാമോന് ചെറിയ വന്ന് കിടക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഇറച്ചി ഞാൻ വേഗം തന്നെ നുറുക്കി ഒക്കെ പൊരിക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒത്തിരി വഴുകും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഇറച്ചി എടുത്ത് നമ്മൾ കഴിക്കണം എന്നാണ് കേട്ടോ.
അപ്പോൾ അത് തരണം പെട്ടെന്ന്. എനിക്ക് ആദ്യം ഫസ്റ്റ് കിട്ടിയ ഇറച്ചി ഞാൻ വേഗം നുറുക്കി ഇങ്ങനെയൊക്കെ പൊരിച്ചെടുക്കുകയാണ്, പൊരിക്കാൻ വേണ്ടി നുറുക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, മകരീബൊക്കെ ആയി. പിന്നെ ഇന്ന് എൻ്റെ വാപ്പിച്ചിയുടെ ആണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ ഈ ഒരു സമയത്താണ് എൻ്റെ വാപ്പിച്ചി മരിക്കണത്, എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ യാസീനോത്തും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ അതാ പൊരിച്ചു, അതൊക്കെ കഴിച്ചു, അഹമ്മദില്ല. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ വലിയ പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ലൈവൊക്കെ വന്നതിന് ശേഷം ലൈവ് വന്ന് കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലായിടത്തും പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്, പക്ഷേ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ല. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല ഷാർ പിടിക്കുമ്പോൾ എനിക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.